പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പണിപ്പുരയുടെ എട്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചു. അതൊരനുഗ്രഹമായി മാറി എന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന സങ്കീർത്തനത്തിലൂടെ അബ്രാഹം തുടങ്ങി ഇന്നു വരെയുള്ള സകലരും പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെ നിറവിൽ നിന്ന് നമ്മളും അവരോടൊപ്പം ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചതാണ് ഇന്നലെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെ പ്രത്യേകമായി എല്ലാ അനുഗ്രഹങ്ങളുടെയും നിറവിലേക്ക് പ്രവേശിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 21:1-6 തിരുവചനങ്ങൾ: ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നദ്ധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു: ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഈ കൂടാരത്തിലേക്കാണ് ഇന്ന് നമ്മൾ പണിപ്പുരയിൽ പ്രവേശിക്കുക. ഈ ദൈവാനുഭവത്തിലേക്ക് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാനയെങ്കിൽ, ഏറ്റവും വലിയ ആരാധനയാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധന. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ ഇറങ്ങി വരുന്നു. നമുക്കായി ദൈവത്തിൻ്റെ സ്വർഗകവാടം തുറക്കപ്പെട്ടു. എന്നിട്ടിതാ അവിടുന്ന് അവരോടൊത്തു വസിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഒപ്പം നമ്മൾ ഇരുന്ന ഈ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതിനാണ് ഈശോ നമ്മുടെ ഒപ്പം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ ദിവ്യകാരുണ്യത്തിലൂടെ പൂർണ്ണമായി ഇറങ്ങി വരിക. ദൈവം നമ്മോടുകൂടെ. അന്ന് പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവം ഇന്ന് ദിവ്യകാരുണ്യത്തിൽ അതേ തമ്പുരാൻ നമ്മെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. എന്തിനു വേണ്ടി? വീണ്ടും ഇതാ വെളിപാടിൻ്റെ പുസ്തകത്തിൽ തുടർന്ന് പറയുന്നു: അവരോടൊത്ത് വസിക്കുക മാത്രമല്ല, അവിടുത്തെ ജനമായിത്തീരും. അവിടുന്ന് അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ പുതുക്കിപ്പണിയുന്നു, തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് പുതുക്കിപ്പണിയുന്നു. കർത്താവിൽ നമ്മൾ പുതിയ സൃഷ്ടികളായി മാറുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മളിൽ ദൈവത്തിന് ചേരാത്തതും നമ്മളിൽ അനാവശ്യമായി കടന്നു വന്നതും ആത്മാവിലോ ശരീരത്തിലോ മനസ്സിലോ ആകട്ടെ, അതെല്ലാം കർത്താവ് തന്നിലേക്ക് ആഗിരണം ചെയ്തിട്ട് അവിടുന്ന് തൻ്റെ നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനയും പഴയതും തൻ്റേതാക്കി തന്നെ തന്നെ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ കൃപയുടെ നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഭയഭക്തിയോടെ ആരാധനയോടെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമിച്ച് ഇനി വരുന്ന ഏതാനും നിമിഷങ്ങൾ സർവ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും നമ്മിലും നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മോടൊപ്പമായി തീർന്ന ആ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഏറ്റവും ആഴമായ വിശ്വാസത്തോടെ നമുക്ക് ഇറങ്ങി വരാം. ഇതിൻ്റെ കൂടുതൽ ആഴമായ അനുഭവത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അതൽ ക്രിസ്തീയ പ്രാർത്ഥനയിൽ 2628 എന്ന ഭാഗം ആഴമായ സ്നേഹത്തോടെ നമുക്ക് വിശകലനം ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് പിന്നീട് സ്വീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇപ്പോൾ നമ്മളെല്ലാവരും ഭയഭക്തിയോടുകൂടെ കർത്താവിൻ്റെ ഈ കൃപയിലേക്ക്, ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ഓർക്കുക. ഈ പണിപ്പുരയുടെ അവസാന ദിവസമായ ഇന്ന് ഇതാ നമുക്ക് വേണ്ടി ദിവ്യകാരുണ്യ ആരാധന നയിച്ച് പ്രാർത്ഥിക്കാനായി കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിൽ അച്ഛനാണ്. ഈ ലോകമുള്ള എല്ലാ വൈദികരോടും ഈ ലോകമെമ്പാടും നടത്തപ്പെടുന്ന എല്ലാ ആരാധനകളോടും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല പ്രാർത്ഥനകളുടെ യോഗ്യതകളോടും ചേർന്നുകൊണ്ട് നമുക്കും ഈ പ്രാർത്ഥനയ്ക്കായി ഒന്നു ചേരാം. ആരാധിക്കാ നമുക്ക് ആരാധിക്കാ
சக்தியோடு ஆராதிக்க. ஆராதித்தப்போ அப்போஸ்தோலர் ஜெயிலில் ஆராதித்தப்போ தெய்வஜனம் ரெக்கும் சிந்தி ஆராதித்தப்போ கஷ்டதைரங்கள் அங்கே ஆராதிக்கின்றோ தெய்வஜனம் ரெக்கும் சிந்தி ஆராதித்தப்போ. പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 34:5 അവനെ നോക്കിയവർ പ്രകാശിതരായി. ഈശോ അരുളി ചെയ്തു 8:12 ലോകത്തിന്റെ പ്രകാശം ഞാനാകുന്നു. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു നമ്മുടെ അന്തരാത്മാവിലേക്ക് തന്റെ സ്നേഹത്തിന്റെ പ്രകാശം ചൊരിഞ്ഞ് നമ്മിലെ ആത്മീയ അന്ധതയും അന്ധകാരവും അന്ധകാരശക്തി ബന്ധനങ്ങളും നീക്കിക്കളയുന്ന ദൈവം തിരഞ്ഞെടുത്ത ഒരു സമയമാണിത്. ദൈവത്തിന്റെ അനന്ത കരുണ, ദൈവത്തിന്റെ അനന്ത സ്നേഹം, ദൈവം തന്റെ ഏകപുത്രനെ ലോകം മുഴുവന്റെയും പാപപരിഹാര ബലിയായി ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാകുന്നു. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. കുരിശിൽ മരിച്ചവൻ, ഉയർത്തെഴുന്നേറ്റവൻ ഇതാ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണത്തക്ക രീതിയിൽ എഴുന്നള്ളിയിരിക്കുന്നു. അവിടുന്ന് എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? സങ്കീർത്തനം 103:3 അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, നമ്മുടെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തുന്നു. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും കുടുംബ തകർച്ചകൾക്കും വിവാഹ ജീവിത തകർച്ചകൾക്കും എല്ലാം ഉത്തരം നൽകിക്കൊണ്ട് കരുണ വർഷിച്ചുകൊണ്ട് നമുക്ക് രോഗസൗഖ്യവും ആത്മാഭിഷേകവും ദൈവസ്നേഹാനുഭവവും നൽകി നമ്മെ ഇപ്പോൾ അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 3:11 ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം ഇപ്രകാരം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നു. അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. നമുക്ക് ഏറ്റു പറയാം, അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 നാം ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവ സ്നേഹം നമ്മിലേക്ക് അവിടുന്ന് ചൊരിയുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നു. ദൈവ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യരിൽ കെട്ടിക്കിടക്കുന്ന ദുഃഖങ്ങളും ഭാരങ്ങളും ഭയങ്ങളും ആകുലതകളും നീങ്ങിപ്പോകുന്നു. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് ആന്തരിക സൗഖ്യം നൽകുന്നു. കഴിഞ്ഞ കാലത്തിലെ ഓർമ്മകളിലെ മുറിവുകൾ തന്റെ സ്നേഹം ചൊരിഞ്ഞ് അവിടുന്ന് സുഖപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 8:32
യേശു അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. എന്താണ് ദൈവം വെളിപ്പെടുത്തുന്ന സത്യം? നമ്മൾ തമ്മിൽ തന്നെ ഒന്നുമല്ല. ദൈവം തന്നതല്ലാതെ നമുക്കൊരു നന്മയും ഇല്ല. നമ്മുടെ അറിവുകേട് കൊണ്ടും നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ അബദ്ധധാരണകൾ കൊണ്ടും അനേകം തെറ്റുകളിൽ നമ്മൾ വീണിട്ടുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, എന്നിലേക്ക് തിരിച്ചു വരിക, ആ പാപങ്ങളെല്ലാം പാപശിക്ഷയും ഞാൻ നിങ്ങളിൽ നിന്ന് തുടച്ചു നീക്കുന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ ഓർത്ത് ഇനി നിരാശപ്പെട്ട് ആകുലപ്പെട്ട് സമയം കളയേണ്ടതില്ല. നിന്റെ പാപങ്ങളും അതിൻ്റെ ശിക്ഷയും കാൽവരി കുരിശിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ എന്നിലേക്ക് പൂർണ്ണമായി തിരിച്ചു വരിക. പ്രഭാഷകന്റെ പുസ്തകം 21:2 പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തിനെതിരായ ആത്മീയ അഭിഷേകം നൽകുന്നു. വിഷപ്പാമ്പിൽ നിന്ന് പോലെ പാപത്തിൽ നിന്ന്, പാപ സാഹചര്യത്തിൽ നിന്ന്, പാപ കൂട്ടുകെട്ടിൽ നിന്ന് ഓടി അകലാനുള്ള ശക്തി അഭിഷേകം അവിടെ നമുക്ക് നൽകുന്നു. നമ്മൾ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ദൈവം നൽകുന്ന പാപത്തോടുള്ള വെറുപ്പ്, പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുന്ന കൃപ സ്വീകരിക്കുക. മദ്യപാനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മയക്കുമരുന്ന്, പുകവലി, മ്ലേച്ഛതയ്ക്കുള്ള അടിമത്തം, പോർണോഗ്രഫി അല്ലെങ്കിൽ തിന്മയായിട്ടുള്ള ചിത്രങ്ങൾ, പാപത്തിലേക്ക് നയിക്കുന്ന ചിത്രങ്ങൾ നോക്കി കാണുക, ഇങ്ങനെയുള്ള എല്ലാ പാപവാസനകളിൽ നിന്നും നമുക്ക് ഓടി അകലാൻ ശക്തി തരുന്നു ദൈവം. ഇങ്ങനെയുള്ള പാപത്തിൻ്റെ ദുഷ്പ്രേരണകൾ നമ്മൾ തലവെക്കുമ്പോൾ മനസ്സിലാക്കുക, സാത്താൻ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ആ ബലഹീനതയെ ഓർത്ത് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക. ഇതേ ബലഹീനതയുള്ള അനേക ആയിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് കരുണയ്ക്ക് വേണ്ടി തിരുരക്തം കൊണ്ട് എന്നെയും അനേക ആയിരങ്ങളെയും തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് മധ്യസ്ഥം വഹിച്ച് അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മൾ ആഗ്രഹിക്കാത്ത ദുഷ്പ്രേരണ നമ്മൾ തലമുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ഒരു തിന്മയുടെ ശക്തി സാത്താന്റെ ആത്മാവാണ് ചെയ്തത്. ആ സാത്താനെ നമ്മിൽ നിന്ന് സ്ഥിരം ഓടിക്കാനുള്ള മാർഗം ഇതാ കർത്താവ് പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ദുഷ്പ്രേരണയോർത്ത് സ്തുതിച്ച് പരിശുദ്ധാത്മാവോട് നിറഞ്ഞ് ഇതേപോലെയുള്ള ദുഷ്പ്രേരണയുള്ള അനേകായിരങ്ങളെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. സാത്താൻ നമ്മിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് അനേക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മള് പരക്കം പായുന്നവരായിരിക്കാം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. കൊരിന്ത്യർ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തരുന്നു, ദൈവ സ്നേഹം കൊണ്ട് നിറയുക, ദൈവത്തോടുള്ള നന്ദിയും സ്തുതിയും കൊണ്ട് നിറയുക. നമ്മുടെ ജീവിതാരംഭം അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം തൊട്ട് ഇന്ന് വരെ നമ്മളെ പരിപാലിക്കുന്ന ദൈവം, നമ്മളെ സംരക്ഷിക്കാൻ ഒരു കാവൽ മാലാഖയെ നിയോഗിച്ചിരിക്കുന്ന ദൈവം, നമ്മൾ ജീവിച്ചിരുന്ന ഇന്ന് വരെ നമുക്ക് വേണ്ടതെല്ലാം നൽകിയ ദൈവം, ആ ദൈവത്തോട് നന്ദിയും സ്തുതിയും കൊണ്ട് നിറയുക. നന്ദിയും സ്തുതിയും പറഞ്ഞ് കർത്താവിൽ ആനന്ദിക്കുക. കർത്താവ് എത്രയോ നല്ലവനാണ് എന്നോർത്ത് ആനന്ദിക്കുക. അപ്പോൾ നമ്മളിൽ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് നിറയും. പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും കരുണാർദ്ര സ്നേഹവും നമ്മിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം നമ്മിൽ അനുദിനം നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ ക്ഷമ, ദയ, ആത്മസംയമനം നമ്മിൽ നിറയട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:18 നമ്മളോട് ദൈവം ഉപദേശിക്കുന്നു, നിങ്ങൾ അനുദിനം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക.
ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ എഫേസസ് ലേഖനം 5:20 പറയുന്നു, എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തെ യേശുവിൻ്റെ നാമം ഏറ്റു പറഞ്ഞ് സ്തുതിക്കുക. യേശുവിൻ്റെ നാമം ഏറ്റു പറയുമ്പോൾ അന്ധകാര ശക്തികൾ നിർവീര്യമാകും. യേശുവിൻ്റെ നാമം ഏറ്റു പറയുമ്പോൾ പാപവാസനകൾ നിർവീര്യമാകും. യേശുവിൻ്റെ നാമം ഏറ്റു പറയുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും വർഷിക്കും. ഗലാത്തിയർ 5:1 നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നു, നമ്മൾ ഉപേക്ഷിച്ച പാപത്തിലേക്ക് തിരിഞ്ഞു പോകാതിരിക്കുക. അടിമത്തത്തിന് നുകത്തിന് നിങ്ങൾ ഇനിയും വിധേയരാകരുത്. ഉയർന്ന ജീവിത ലക്ഷ്യമുണ്ടായിരിക്കുക. സ്വർഗം, നിത്യജീവൻ നമ്മുടെ ലക്ഷ്യമായിരിക്കട്ടെ. ഈ ലോകത്തിലെ ഓരോ കഷ്ടപ്പാടിനും ദൈവത്തെ പ്രതി സഹിക്കുന്ന ഓരോ ത്യാഗത്തിനും സ്വർഗത്തിൽ വലിയ സമ്മാനം ഉണ്ടാകും എന്ന പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആരോ ഒരാളുടെ നട്ടെല്ല് വളഞ്ഞിരിക്കുന്ന ഒരാൾക്ക് അത്ഭുത രോഗശാന്തി കർത്താവ് കൊടുക്കുന്നതായി ഒരു സന്ദേശം നൽകിയുണ്ടായി. ലോകരക്ഷകനായി നൽകിയതിന് എന്റെ മുഴുവൻ ജീവിതത്തിന്റെയും രക്ഷകനും നാഥനുമായി നൽകിയതിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. എന്നെയും ചുറ്റുമുള്ള അനേകായിരങ്ങളെയും യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ കൊണ്ട്, ഫലദാനങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും സൗഖ്യവും വിടുതലും മോചനവും നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വാഹന അപകടത്തിൽ പരിക്കുപറ്റി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഒരാളെ നമ്മുടെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുത രോഗശാന്തി നമുക്ക് നൽകുന്നത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ പരിചയത്തിലുള്ളവരോടും നമ്മുടെ ഗുരുബുധന്മാരോടും ഈ ചാനലുമായി ബന്ധപ്പെട്ടവരോടും ഒക്കെ അറിയിക്കാൻ സൗകര്യപ്പെടുന്നത് നിങ്ങൾ അറിയിക്കുക. അത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. യേശുവേ നന്ദി. കൂടുതൽ പേർ ഇന്നും ജീവിക്കുന്ന യേശുവിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അവിടെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെയും ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ആനയിക്കാനും അങ്ങനെ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് പാപമോചനവും രോഗശാന്തിയും പരിശുദ്ധാത്മ നിറവും നമുക്കും അനേകം പേർക്കും വേണ്ടി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അങ്ങനെ ക്രിസ്തീയ സഭ ഉണർന്ന് വീണ്ടും വീണ്ടും കത്തിജ്വലിക്കുവാൻ ഇടയാകും. വീണ്ടും വീണ്ടും ഈ ശുശ്രൂഷയില് വചനം കേൾക്കുമ്പോൾ, ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ അവിടുന്ന് കൂടുതൽ കൂടുതൽ വരദാനങ്ങൾ നമ്മുടെ മേൽ വർഷിക്കും. വിട്ടുമാറാത്ത ജലദോഷം ഏതാനും പേർക്ക് കർത്താവ് അത്ഭുത രോഗശാന്തി നൽകുന്നു. ഹൃദയവാലുകൾക്ക് തകരാറുള്ള 4 പേരെ ഈശോ സുഖപ്പെടുത്തുന്നു.
യേശുവേ നന്ദി, യേശുവേ നന്ദി, അബ്ബാപിതാവേ നന്ദി, അബ്ബാപിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, ത്രിയേക ദൈവമേ നന്ദി, ത്രിയേക ദൈവമേ നന്ദി, സ്തുതി, സ്തുതി, ആരാധന, ആരാധന, അങ്ങേയ്ക്ക് മഹത്വം, അങ്ങേയ്ക്ക് മഹത്വം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന രോഗമുള്ള ഒരാളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 34:5, അവനെ നോക്കിയവർ പ്രകാശിതരായി. ഒരു ദിവസം ദിവ്യകാരുണ്യ ആരാധനയിൽ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറച്ച് ദുഃഖവും ഭാരവുമായിരുന്നു. എങ്ങനെ എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ദുഃഖവും ഭാരവും എല്ലാം മാറിപ്പോയി. ഞാൻ മനസ്സിലാക്കിയത് എന്നെ കാണാൻ വന്നവരുടെയോ എന്നോട് പ്രാർത്ഥിക്കാൻ ഫോൺ വിളിച്ച് പറഞ്ഞവരുടെയോ അവരുടെയൊക്കെ ദുഃഖം ഒരു പങ്ക് ഞങ്ങളുടെ മേൽ ശുശ്രൂഷകളുടെ മേൽ ഇടാറുണ്ട്. എന്നാൽ വിശുദ്ധ കുർബാനയുടെ തിരുമുമ്പിൽ ഇരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചപ്പോൾ എന്നിലേക്ക് കടന്നു വന്ന ആ പീഡകൾ വിട്ടുപോയി. അതൊരു വെളിപ്പെടുത്തലായിരുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മളെപ്പോലെയോ നമ്മളെക്കാൾ ദുരിതങ്ങളോ കഷ്ടതകളോ ഉള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അനേകായിരം പേർക്ക് വിടുതൽ കൊടുക്കും, ആത്മാഭിഷേകം കൊടുക്കും, സൗഖ്യം കൊടുക്കും. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8:36 പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മള് എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. സാത്താൻ ദുഃഖം, നിരാശ, ആകുലത, ഉത്കണ്ഠ, കുറ്റബോധം, ഭയം, നെഗറ്റീവ് ചിന്തകൾ, നമ്മുടെ മനസ്സിന് ഭാരമുണ്ടാക്കുന്ന ചിന്തകൾ കുത്തിവെക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വെറുതെ ഇരിക്കാൻ നമുക്ക് അനുവാദമില്ല. എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിലോ ബൈബിൾ എടുത്ത് വായിക്കുക. നല്ല വചനങ്ങൾ കർത്താവ് കാണിച്ചു തരും. ആ വചനങ്ങൾ ചിലത് ഏറ്റവും നല്ലത് നമ്മെ സ്പർശിക്കുന്ന വചനം അടയാളപ്പെടുത്തുക. കുറിച്ചെടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഒരു വചനം കുറിച്ചെടുക്കുക. ആ കുറിച്ചെടുത്ത വചനം വീണ്ടും ആവർത്തിച്ചു പറയുക. വചനം ഏറ്റുപറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചുറ്റുമുള്ള അന്തരീക്ഷത്തിലെ അന്ധകാര ശക്തി ബന്ധനങ്ങൾ വിട്ടുപോകും. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന ആ വചനം നമ്മിലൂടെ പൂർത്തിയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നമുക്ക് ഏറ്റുപറയാം. യോഹന്നാൻ 8:36, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. ഇപ്പോൾ നമ്മുടെ ദൈവം, നമ്മുടെ ഈശോ, നമ്മുടെ കർത്താവ്, മരിച്ചുയർത്ത ഈശോ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്നവൻ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മാനസത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് പുത്തൻ പ്രത്യാശ തരുന്നുണ്ട്. വിശ്വാസവും പ്രത്യാശയും നന്ദിയും സ്തുതിയും കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കരം ചങ്കിൽ വെച്ച്, ഒരു കരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ചുറ്റുമുള്ള അനേക ആയിരങ്ങളെ, പല അനേക തരത്തിലുള്ള ബന്ധനങ്ങളുള്ള, ഭയങ്ങളുള്ള, ആകുലതകളുള്ള, സാമ്പത്തിക ദുരിതമുള്ള, രോഗപീഠകളുള്ള, നാനാജാതി മതസ്ഥരായ അനേക ആയിരങ്ങളെ യേശുവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ, തിരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, തിരക്തം കൊണ്ട് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കാം. 1 യോഹന്നാൻ 1:7 പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ പ്രകാശത്തിലാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയം വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ സ്നേഹത്തിലാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം നിറവേറ്റി തരും. നമുക്കറിയാം യഥാർത്ഥ ശത്രു പിശാചാണ്. എങ്ങനെയാണ് പിശാച് അകത്ത് കയറുന്നത്? പശ്ചാത്തപിക്കാത്ത ഏതെങ്കിലും പാപത്തിലൂടെ, വെറുപ്പിലൂടെ, വിദ്വേഷത്തിലൂടെ അവന് നുഴഞ്ഞു കയറാൻ പറ്റും. അല്ലെങ്കിൽ ആവർത്തിച്ച് നെഗറ്റീവ് ചിന്തകൾ,
ദൈവം എപ്പോഴും പോസിറ്റീവ് ചിന്തകളെ തരൂ. ദുഃഖിക്കാൻ പറയല, ഭയപ്പെടാൻ പറയല. എന്നാൽ സാത്താന്റെ ആത്മാവ് പറയും, എപ്പോഴും ദുഃഖിച്ചോളുക, നിരാശപ്പെട്ടോളുക, ജീവിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോളുക. ഇങ്ങനെയുള്ള ദുശ്ചിന്തകൾ തരുന്ന സാത്താനെ നമ്മൾ ഇപ്രകാരം തുരത്തി ഓടിക്കണം. ഇപ്പോഴുള്ളതിൻ്റെ 10,000 മടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയുള്ളൂ. സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഇതുപോലെ തകർച്ചയുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. തിരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. ഒരു കരം ചങ്കിൽ വെച്ച്, ഒരു കരം ഉയർത്തിപ്പിടിച്ച് ചുറ്റുമുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി, 10,000 വേണ്ടി യേശുവിൻ്റെ തിരക്തത്തിൻ്റെ കഴുകൽ നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ, വചനാഭിഷേകം നൽകണമേ. സത്യദൈവത്തെ അറിയുവാൻ, യേശുവിൻ്റെ വചനം പഠിക്കുവാൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആ വലതുകരം നമ്മുടെ തന്നെ ശിരസിൽ വെച്ച് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പുത്തൻ അഭിഷേകം ഉണ്ടാകുവാൻ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുവാൻ, അത്ഭുതങ്ങളുടെ അഭിഷേകം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ നന്ദി. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂക്കണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ. പ്രാർത്ഥനാ സഹായത്തിനായി ബന്ധപ്പെടൂ. ഫോൺ 0480270853, 0480270843. വാട്സപ്പ് നമ്പർ 7560958453. ഇമെയിൽ divineyamworkshop@gmail.com.